പ്രസിഡന്റും ആ അർത്ഥത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റും ആ ഈ കള്ളക്കടത്തുകാരുമായി ബന്ധം പുലർത്തുന്നവരാവില്ലേ അപ്പോൾ ഉമ്മർ എം എൽ എ നൽകിയ ഈ കത്ത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ബൂമറാങ്ങായി തീരുകയാണോ എന്നാണ് ചോദിക്കുന്നത് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് സ്പീക്കർ മറുപടി പറയുമ്പോൾ ഈ ഒരു തെളിവുമില്ലാതെ ഇല്ലാതെ മഹാശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചുകൊണ്ടുവന്ന ഒരു പ്രമേയം എന്നർത്ഥത്തിലാണ് സ്പീക്കർ മറുപടി അത് ശൂന്യതയിൽ നിന്നാണോ അല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ വലിയ കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ കട ഉദ്ഘാടനം ചെയ്യാൻ പോയതിനെ കുറിച്ചാണ് ഇവിടെ കട ഉദ്ഘാടനം ചെയ്യാൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ പോയാൽ അത് ഐശ്വര്യത്തിന്റെ നിറകുടമായതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു എന്നുള്ളതാണ് അതൊരു വലിയ മാതൃകയാണ് രണ്ട് അദ്ദേഹം അവിടെ നിന്ന് സ്വപ്നയുടെ തോളത്തൊന്ന് തടവി തലോടിയാൽ അത് സ്ത്രീ പുരുഷ ലിംഗ സമത്വത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് ആ കാര്യത്തിലൊന്നും സംശയമില്ല അത് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോയാൽ അതല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നയുടെ തോളിൽ തട്ടിയാൽ അല്ലെങ്കിൽ തോളിൽ തടയി തലോടിയാൽ അതൊക്കെ വലിയ ഒരു മാതൃകം ചെയ്യാൻ കൊടുക്കുന്ന പ്രമേയത്തിന്റെ കാരണമാണോ ഇതൊക്കെ ഒരു സ്വർണ്ണക്കിടത്ത് കേസിലെ പറയുന്നത് അല്ല അത് അത് മാത്രമല്ലല്ലോ ഇവിടെ അങ്ങനെ ഒരു ലഘുവായ ഒരു കാര്യം പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പോയ ആ ആ കട ഉദ്ഘാടനം ചെയ്യാൻ സ്വപ്നം ഇല്ലായിരുന്നു പക്ഷെ അവിടെ വിളിച്ചിരുന്നത് അവിടുത്തെ എം എൽ എ ആയിരുന്നു ഐ ബി സതീഷിനിയായിരുന്നു അദ്ദേഹം എത്താൻ താമസിച്ചുകൊണ്ടാണ് അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്പീക്കറേയും ഒരേ ഒരേ നിലവാരത്തിലാണെങ്കിൽ ശരി രണ്ടുപേരും അതേ അതേ മാതൃകകളാണ് പിന്തുടർന്നെങ്കിൽ ആ രണ്ടുപേരെയും ഒരേപോലെ നമുക്ക് കാണാം കുഴപ്പമില്ല അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ് സ്പീക്കറെ നീക്കാൻ വേണ്ടി ഒരു കട ഉദ്ഘാടനം ചെയ്തത് മാത്രമാണോ കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അതല്ല ഇവിടെ ഈ കേസ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ പണം ഇവിടെ വന്ന് ഡോളർ കടത്തുക എന്നുള്ളത് ഈ രാജ്യത്തേക്ക് സ്വർണം കടത്തുക എന്നുള്ളത് അതിലെ ആ പ്രതികളുമായുള്ള ഈ സ്പീക്കറുടെ ബന്ധം എന്നുള്ളത് ആ ബന്ധമൊക്കെയാണ് അവിടെയാണ് ഇത് ഇതൊരു വളരെ ഗുരുതരമായ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത രീതിയിലായ ക്രൈം അഗൈൻസ്റ്റ് നേഷൻ എന്നുള്ള ഡെഫിനേഷനിലേക്ക് വരുന്ന ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് ആ കുറ്റകൃത്യത്തിലെ പ്രതികൾക്ക് അവരെ വിളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രഹസ്യമായി വിളിക്കാൻ വേണ്ടി ഒരാളുമായി ഒരാളുടെ പേരിൽ സിമ്മെടുത്തിരിക്കുന്നു എന്താണ് നാസ് അബ്ദുള്ള നാസ് അബ്ദുള്ളയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നുള്ളത് സത്യമല്ലേ ഇതൊക്കെ കോൺഗ്രസ് ഉണ്ടാക്കിയതാണോ ഡിവൈഎഫ്ഐയുടെ നേതാവേ നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്നു ഇതെല്ലാം കോൺഗ്രസ് പടച്ചുണ്ടാക്കിയ കാര്യങ്ങളാണല്ലോ താങ്കൾ പറയുന്നത് ഇവിടെ നാസ് അബ്ദുള്ളയെ ചോദ്യം ചെയ്യാൻ വിളിച്ചത് കോൺഗ്രസ് ആണോ കസ്റ്റംസ് അല്ലേ ഇവിടെ സ്പീക്കറുടെ എ പി എസ് അയ്യപ്പനെ ചോദ്യം ചെയ്യാൻ വിളിച്ചത് ഞങ്ങൾ ഉണ്ടാക്കിയ കഥയാണോ സ്പീക്കറെ ചോദ്യം ചെയ്യാൻ വേണ്ടി കോടതി അനുമതി കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയ കഥയാണോ ഇവിടെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി സ്പീക്കർക്ക് ബന്ധമുണ്ട് എന്നുള്ളത് എന്ന് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയ കഥയാണോ ഇവിടെ ഈ ഈ കേസിലെ പ്രതികളുമായി ഇത്രയധികം അടുത്ത ബന്ധമുണ്ടാക്കിയ സ്പീക്കർ അവരുമായി നിരന്തരമായി ബന്ധമുണ്ടാക്കിയിരുന്നു അവരുമായി നിരന്തരമായി ഫോൺ ചെയ്തിരുന്നു എന്തൊക്കെയാണ് സംസാരിച്ചിരുന്നും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ അതല്ലാതെ അതിൻ്റെ ന്യായന്യായങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല അതുമാത്രമല്ല സ്പീക്കറെ നീക്കാൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ കേരളത്തിൻ്റെ നിയമസഭയെ അഴിമതിയോടെ വേദിയാക്കി മാറ്റിയിരിക്കുന്നു സ്പീക്കർ ചില പ്രിവിലേജുകൾ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായ ധനസമാഹരണത്തിന് ധനം ചെലവഴിക്കുന്നത് നിയമസഭയ്ക്കും സ്പീക്കർക്കുമുള്ള ചില അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു ഇല്ലേ വളരെ തെളിവുകൾ നിർത്തിയാണല്ലോ ഞങ്ങൾ പറയുന്നത് ഇവിടെ ലോക കേരള സഭ നടന്നു ലോക കേരള സഭ നല്ല ആശയമാണ് ഞങ്ങൾ പിന്തുങ്ങി പ്രതിപക്ഷം പിന്താങ്ങി അതൊക്കെ നടക്കട്ടെ എന്നാണ് പക്ഷേ അതിന്റെ പേരിൽ കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടായിരുന്ന വലിയ നല്ല ഹോൾ അത് ആദ്യം നവീകരിച്ചു ഒരു കോടി എൺപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഒന്നാം കേരള ലോക കേരള സഭയ്ക്ക് വേണ്ടി നവീകരിച്ചു അടുത്ത രണ്ടാം കേരള ലോക കേരള സഭ വന്നു രണ്ടായിരത്തി ഇരുപതിൽ അന്ന് പതിനാറര കോടി രൂപയ്ക്ക് അത് വീണ്ടും നവീകരിക്കാൻ കൊടുത്തു ഒരാൾക്ക് സൊസൈറ്റിക്ക് വീണ്ടും നവീകരിക്കാൻ കൊടുത്തു അത്രയും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ശരി കൊടുത്തല്ലോ പന്ത്രണ്ട് കോടി കൊടുത്തല്ലോ അത് അതിന് പുറമെ ഇവിടെ ഇ എം എസ് ലൈബ്രറി ഒന്നും ഉണ്ടാക്കില്ലേ ചിൽഡ്രൻസ് ലൈബ്രറി ലൈബ്രറി പൊളിച്ചുകൊണ്ടാണ് ഇ എം എസിന്റെ പേരിൽ അവിടെ മറ്റൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി അതിന് എൺപത്തിനാല് ലക്ഷം രൂപ കേരള നിയമസഭയുടെ ജനങ്ങളുടെ നികുതി പണമാണ് സാർ ഇതിനൊക്കെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലേക്ക് ഈ കേരള നിയമസഭ കൊണ്ടുവന്നു ഇവിടെ അൻപത്തി ആറ് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയാണെന്ന് തോന്നുന്നു ചെലവഴിച്ചിട്ടുണ്ട് അതിന്റെ അതിന്റെ നാലിലൊന്ന് പണം പോലും ഹിമാചൽ പ്രദേശ് ചെലവാക്കിയിട്ടില്ല ഇതിന് വേണ്ടി മൊബലൈസേഷൻ അഡ്വാൻസ് പതിമൂന്നര കോടി രൂപ കൊടുത്തു ഇതൊക്കെ രേഖകളിലുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ നിയമവിരുദ്ധമായിട്ടല്ലേ ചെയ്തിരിക്കുന്നത് സ്പീക്കർ എന്നുള്ള പല ഏതാണ് നിയമവിരുദ്ധം എന്നുള്ളതാണ് പ്രശ്നം മൊബിലൈസേഷൻ ഫണ്ട് കൊടുക്കുന്നത് നിയമവിരുദ്ധമാണോ

എന്താണ് എന്താണ് രണ്ട് അല്ല മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തത് തെറ്റാണ് എന്ന് നിങ്ങൾ സമയത്ത് മൊബിലൈസേഷന്റെ കാര്യം പറയണമായിരുന്നു അത് പറഞ്ഞില്ല എന്നതാണ് പാലാരിവട്ടത്തിന്റെ അഴിമതിയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇവിടെ മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമല്ലേ ആ രണ്ട് സോഫ്റ്റ്വെയറുകളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത് മറുപടി ഞാൻ അതിനുശേഷം വളരെ വേഗം അല്ല ഞാൻ അത്ഭുതപ്പെടുകയാണ് ഇവിടെ ഈ കോൺഗ്രസിന്റെ ബഹുമാനിയനായ പ്രതിനിധി അങ്ങൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ പ്രായമെത്തിയ അതായത് പ്രായപൂർത്തിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ അങ്ങയുടെ ഇതേപരെയുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് സ്ത്രീ സുഹൃത്തുക്കൾ ആൺപെൺ സൗഹൃദങ്ങളൊന്നും അങ്ങേക്ക് ഉണ്ടായിരുന്നില്ലേ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ ആദ്യമായി ജീവിതത്തിൽ പരിചയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെന്ന് കരുതുക അവർക്ക് കൈ കൊടുക്കാൻ കള്ളക്കടത്തുകാരുമായി സൗഹൃദാണ് ആ സൗഹൃദം കൈ വെച്ചരേക്ക് അല്ല നിർത്താൻ നിങ്ങൾ പറയുന്ന ന്യായം നിങ്ങൾ പറയുന്നത് മാത്രം ശരി അതല്ലേ ജേക്ക് അങ്ങ് പറഞ്ഞത് ഇവിടെ കേട്ടുകൊണ്ടിരുന്നത് എനിക്ക് അങ്ങ് പറയുന്ന മുഴുവൻ മര്യാദ ഘട്ട വർത്തമാനത്തോടും നല്ല യോജിപ്പുണ്ടായിട്ടല്ല ഈ ഒരു മാധ്യമ സംവാദത്തിൽ എല്ലാവർക്കും പറയാൻ അവരവരുടേതായ അവസരമുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിലാണ് അത് കെ പി സി സി ആഫീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ദാനമല്ല അതൊരു മാധ്യമ സംവാദത്തിന്റെ മര്യാദയാണ് അത് അങ്ങ് മനസ്സിലാക്കണം പിന്നെ ഞാൻ സത്യസന്ധമായി അങ്ങോട്ട് ചോദിക്കുകയാണ് അങ്ങ് ജീവിതത്തിൽ ആൺപൺ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും സൗഹൃദത്തിൽപ്പെട്ട പെൺകുട്ടികളോട് കൈ കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ അവർ ഏത് തരത്തിലുള്ളതായിക്കോട്ടെ കൈ കൊടുക്കുമ്പോൾ സ്നേഹത്തോടുകൂടെ പെരുമാറുമ്പോൾ ഈ അശ്ലീല ചൊവ്വയോടുകൂടെ മാത്രമേ അങ്ങേപ്പോലുള്ള നേതാക്കന്മാർക്ക് ഇത് കാണാൻ വേണ്ടി കഴിയുള്ളൂ ഈ ചർച്ച നടത്തിയിട്ട് ബഹുമാനീകളുടെ സഹോദരിമാരെയും ഇപ്പൊ ഞാനും പറയട്ടെ നാല് ഇപ്പൊ അങ്ങ് തലോടലിനെ കുറിച്ച് ഇവിടെ വന്നിരുന്ന ഗിരിപ്രഭാഷണം നടത്തി അതിന്റെ അസാൻമാർഗികതയും അസ്വാഭാവികതയും കുറിച്ച് ഇല്ല കോൺഗ്രസ് പറയണം ഞാൻ തിരിച്ചറിവ ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നു നാലര വർഷക്കാലം ഈ കേരളത്തിലെ ഒരു വനിത കോൺഗ്രസിന്റെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എനിക്കിവിടെ ഒരു ചാനലിൽ വന്നിരുന്നു പറയാൻ കൊള്ളുന്ന കാര്യങ്ങളാണോ ഈ കേരളത്തിന് സംസാരിക്കാനോ ഇതൊക്കെ ഓർമ്മിപ്പിക്കണോ ഇതൊക്കെ പറയിപ്പിക്കണോ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നിലവാര തകർച്ചയുടെയും അത്യസാധാരണമായ ഈ തരത്തിൽ മര്യാദകേടിന്റെയും പര്യായമായിട്ട് നിങ്ങൾ സ്വയം മാറാൻ പാടില്ല ഇത് ആളുകൾ കാണുന്നതാണ് ഈ സംവാദം ഒക്കെ അങ്ങയുടെ കുടുംബത്തിനും സ്ത്രീകളും പെൺകുട്ടികളും അമ്മമാരും ഒക്കെ ഇല്ലേ ഇങ്ങനെ ബന്ധങ്ങളെ കാണുകയാണെങ്കിൽ അങ്ങ് എവിടെ പോയി നിൽക്കും ഇതൊന്നും ഒരു മര്യാദയോട് കൂടെയുള്ള ഒരു പെടുന്നതല്ല അങ്ങ് തിരുത്തണമെന്ന് എനിക്ക് വാസി പിടിക്കാനാവില്ല എന്നാലും ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ് എനിക്ക് അതിനപ്പുറം മറ്റു കാര്യങ്ങൾ പറയാനില്ല പിന്നെ ഈ പറഞ്ഞു പറഞ്ഞത് അക്ഷരം വെക്കാൻ കഴിഞ്ഞോ തെളിവിന്റെ ഒരു അക്ഷരം വെറുതെ കീർവാണം അടിക്കുകയാണ് വെറുതെ കീർവാണം കഴിഞ്ഞ നൂറ്റൻപത് ദിവസം അടിച്ച കീർമാനത്തിന്റെ മറുപടിയാണ് ജനങ്ങൾ നല്ല പ്രഹരമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭാരത്തിലൂടെ തള്ള നൽകിയത് ഇനിയും നിങ്ങൾ കള്ളം പറയുകയാണ് ഒരു തെളിവുമില്ലാതെ കുറച്ച് പത്രവാർത്തകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നിയമസഭയുടെ മേസപ്പുറത്ത് സത്യസന്ധമായ ഒരു രേഖ വെച്ചിട്ട് ഈ തെളിവിതാ ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തെറ്റുകാരനാണ് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ സ്പീക്കറുടെ ജനപ്രതിനിധിയുടെ മുഖത്ത് നോക്കി പറയാൻ അന്തസ്സുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് നിയമസഭയിൽ ഉണ്ടായോ അന്തസ്സുള്ള ഏതെങ്കിലും ഒരാൾ ഒരാളുമില്ല കാരണം എന്താ ഒരു തെളിവുമില്ല ഒരു മണ്ണാങ്കട്ടയില്ല

അദ്ദേഹം രാജിവെച്ചു പോയി ഈ കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ മഹിമ അത് ഉയർത്തിപ്പിടിക്കണമായിരുന്നു ദൗർഭാഗ്യവശാൽ അതുണ്ടായില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ശ്രീ സി പി എമ്മിൻ്റെ പ്രതിനിധി ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വി മുരളീധരൻ അതോടൊപ്പം തന്നെ ഏതോ ഒരു ബി എം എസ്സുകാരൻ ബി എം എസ് എന്താണെന്നെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചർച്ചയിൽ വരുന്നതല്ലേ നല്ലത് അത് ഇവിടെ പിന്നെ വേറെ എന്തോ പത്രക്കാരൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറയുന്നത് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അവരുടെ കുടുംബത്തെയും സ്പീക്കറെയും കുറിച്ചാണ് പറയുന്നത് അത് പറയുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട എനിക്ക് സി പി എമ്മിന്റെ പ്രതിനിധിയോട് പറയാനുള്ളത് കേന്ദ്ര വിദേശ കേട്ടല്ലേ ജയിക്കേ ഞാൻ പറയുമ്പോൾ താങ്കൾ അല്പം അപ്പോൾ സ്വപ്ന യു എ ഇ കൗൺസിലേറ്റിലായിരുന്നപ്പോഴും അവരുടെയൊക്കെ പ്രിയപ്പെട്ടവളായിരുന്നു സ്വപ്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് അത്രയും പ്രിയപ്പെട്ടവളായതുകൊണ്ടാണ് അതുകൊണ്ടാണ് യു എ ഇ കൗൺസിലേറ്റിന് മുമ്പ് സ്വപ്നയ്ക്കെതിരെ ഒരു കേസെടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് പിണറായി വിജയൻ കേസെടുക്കാതിരുന്നത് ഈ സ്വപ്ന അത്രയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രിയപ്പെട്ടതായത് അതിനുശേഷം ജയിലിൽ പോയതിനു ശേഷം അതിനേക്കാൾ പ്രിയപ്പെട്ടവളായി അവർ കൊടുത്ത അവരുടെ ശബ്ദരേഖ ഒക്കെ തന്നെ ഒക്കെ സി പി എം സെക്രട്ടേറിയറ്റിന്റെ പ്രമേയമായിട്ട് പുറത്തുവിട്ടു അതിനുശേഷം പിണറായി വിജയന്റെ പോലീസുകാര് സ്വപ്നയുമായി ഒരു സെൽഫി എടുക്കുന്ന നാണം ഘട്ട അവസ്ഥയും നമ്മൾ കണ്ടു അതിനുശേഷം എന്താ സ്വപ്നയെ കോഫേ പോസ കേസിൽ കിടക്കുന്ന സ്വപ്നയെ കാണാൻ വേണ്ടി ആർക്കും ചെന്ന് കാണാമെന്ന് പറഞ്ഞ ഈ നാണം ഘട്ട മുഖ്യമന്ത്രിയും ജയിൽ വകുപ്പും ഒരു സർക്കുലർ ഇറക്കി കൊഫേ കേസിൽ സ്വപ്നയെ കാണാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ആവശ്യമില്ല അപ്പൊ ഈ സ്വപ്ന എന്ന് പറയുന്നത് എ കെ ജിയെക്കാളും സഖാവ് പി കൃഷ്ണപിള്ളയെക്കാളും വിലപ്പെട്ട സാധനമാണ് സി പി എമ്മിന് എന്നതിന്റെ തെളിവുകളാണിത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇന്ന് യു ഡി എഫ് കൊണ്ടുവന്ന പ്രമേയമൊക്കെ അത് ഒരുമാതിരി ഈ ചായക്കോപ്പയിലെ ഒരു അഭ്യാസം മാത്രമാണ് കാരണം മുമ്പ് ഒരു അവിശ്വാസം കൊണ്ടുവന്നു അത് ഗൗരവത്തിലില്ലാതെ പൊളിഞ്ഞു പോയി കിഫ് കൊണ്ടുവന്നു അത് പൊളിഞ്ഞു പോയി ഇപ്പോൾ സ്പീക്കർക്കെതിരെ എന്തൊക്കെയോ പറഞ്ഞു കാരണം യു ഡി എഫ് കാരോട് എനിക്കുള്ളൊരു അഭ്യർത്ഥന രാഹുൽ ഗാന്ധിയും സോ സോണിയാഗാന്ധിയും പോലെയുള്ളവർ ഈ കള്ളക്കടത്തിനെതിരെയും മയക്കുമരുന്ന് കടത്തിനെതിരെയും സി പി എമ്മിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്നാൽ നിങ്ങളുടെ വാക് പ്രയോഗങ്ങൾ കൊണ്ട് എന്തായാലും നിയമസഭയിൽ ഇന്ന് സ്പീക്കറെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണം പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം അത് സഭ തള്ളിക്കളഞ്ഞു വളരെ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലായ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ മാറി സഭ ഇനി ഒരു ദിവസം കൂടിയാണ് സമ്മേളിക്കുക നാളെ കൂടി അതിനുശേഷം സഭ പിരിയുകയും ചെയ്യും അത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ സഭാ സമ്മേളനം ാണ് നാളെ നടക്കാനിരിക്കുന്നത് ഇത്തവണത്തെ സഭാസമ്മേളനങ്ങൾ പലരും കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ഏറ്റവും ഒടുവിലത്തെ വാക്പൂരും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്